മൈ ഗേൾ ട്വന്റി സൺ ഏലിയൻ ടുവിൻ്റെ 12-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സായോഗി മഴ നനഞ്ഞ് പുഴക്കരയിലെ ബെഞ്ചിലിങ്ങനെ ഇരിക്കുമ്പോഴേക്കും ജിയാങ്ഷിയെ കുടയുമായിട്ട് അവളുടെ അടുത്തേക്ക് വരും. അവളെ നോക്കുമ്പോൾ അവനൊന്ന് ചിരിക്കും. എന്നിട്ട് അവളുടെ അടുത്തിരുന്നിട്ട് ചോദിക്കും, എന്തുപറ്റി, നീ ഫാങ്ങുമായിട്ട് വാഴ കിട്ടുമെന്ന് ചോദിക്കും. അപ്പോൾ സായോഗി പറയും, അതൊരു ചെറിയ തെറ്റിദ്ധാരണയാണെന്ന്, നിൻ്റെ മൂഡ് മാറാൻ ഇത് സഹായിക്കുമെന്ന് പറഞ്ഞ് ജിയാങ് അവൾക്കൊരു മുട്ടായി കൊടുക്കും. അവളത് കഴിക്കും. ഇത് കൊള്ളാം, ഇപ്പോൾ കുറച്ച് സമാധാനം കിട്ടിയെന്ന് ഇങ്ങനെ പറയും. അപ്പം ജിയാങ് പറയും, എൻ്റെ കുഞ്ഞിലെ ഇതുപോലെ സങ്കടങ്ങളൊക്കെ വരുമ്പം ഞാൻ മുട്ടായി കഴിച്ചാൽ അത് മാറ്റിയിരുന്നതെന്ന് പറയും. അപ്പോൾ സായോഗി പറയും, നല്ല സന്തോഷത്തോടെ ഇരുന്ന് ഞാൻ ഫാങ്ലങ്ങനെ പരിചയപ്പെട്ടപ്പോൾ തൊട്ട് ടെൻഷനേ ഉള്ളൂ എന്ന് ഇങ്ങനെ പറയും. അപ്പം ജിയാങ് പറയും, ഇനിയും ഈ മഴയത്തിരിക്കേണ്ട, വാ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് അവളെ ചായ റെസ്റ്റോറൻറ്റിലേക്ക് ആക്കും. നിനക്ക് എന്തെങ്കിലും വിഷമം വരുവാണെങ്കിൽ എന്നോട് പറയണം, ഇന്ന് മുതൽ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണെന്ന് ഇങ്ങനെ പറഞ്ഞ് അവളെ നോക്കി ചിരിക്കും. അവൻ്റെ ചിരി കാണുമ്പം സായോഗി വീണ്ടും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറയും, നിൻ്റെ ചിരി കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നു, നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള പോലെ തോന്നുന്നു എന്ന് ഇങ്ങനെ പറയും. അപ്പോൾ അവൻ പറയും, അങ്ങനെയാണെങ്കിൽ എന്തായാലും നമുക്ക് ഫ്രണ്ട്സ് ആവണം എന്ന് പറഞ്ഞ് അവൾക്ക് കൈ കൊടുത്തിട്ട് അകത്തേക്ക് പോയിക്കോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ബൈ പറയും. അവനോട് ബൈ പറഞ്ഞ് സായോഗിയും അകത്തേക്ക് പോവും. ഈ സമയം ഓഫീസിൽ മിസ്റ്റർ ഷോക്കാങ്ങും ഇൻവെസ്റ്റർ മിസ് ചെന്നു ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടന്നു വരുവാണ്. അപ്പോൾ ചെന്ന് ഇങ്ങനെ പറയും, ഫാങ്ലങ്ങനെ പോലുള്ള ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന്. അപ്പം കാങ് ഇങ്ങനെ ചോദിക്കും, ഫാങ് എന്ത് പറഞ്ഞാണ് നിങ്ങളെ അനുനയിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പം ചെന്ന് എനിക്ക് പോയിട്ട് ധൃതി ഉണ്ടെന്ന് പറഞ്ഞ് ലിഫ്റ്റിലേക്ക് കയറാനായിട്ട് തുടങ്ങുമ്പോഴേക്കാണ് മഴ നനഞ്ഞ് ഫാങ്ലങ് അവിടേക്ക് വരുന്നത്. അപ്പം ചെന്ന് ഇങ്ങനെ ചോദിക്കും, ഇതെന്ത് പറ്റി ഫാങ് എന്ന്. അപ്പോൾ ഫാങ് അവരെ മറന്നുപോയി, കാരണം മഴ പെയ്ത് കഴിയുമ്പോൾ അവനെല്ലാവരെയും മറക്കുമല്ലോ. അപ്പോൾ അവനവരെ മിസ് ലീ എന്ന് വിളിക്കുമ്പോഴേക്കും കാങ് പറയും, ഓ ഒരു മഴ പെയ്തപ്പോഴേക്കും മിസ് ചെന്നെ നീ മറന്നു എന്ന് ചോദിക്കും. അപ്പോൾ ഫാങ്ലങ്ങിന് ഇത്രയ്ക്ക് മറവി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മിസ് ചെൻ അവിടെ നിന്ന് പോവും. അപ്പോൾ കാങ് ഫാങ്ങിനെ ഒന്ന് പുച്ഛിച്ച് ചിരിച്ചിട്ട് നടക്കുമ്പോഴേക്കും ഹാൻ ഓടി വന്നിട്ട്, മിസ്റ്റർ ഫാങ് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കും. പെട്ടെന്നാണ് മഴ പെയ്തേ, നിങ്ങളെല്ലാം മറന്നോ എന്നിങ്ങനെ ചോദിക്കാൻ വരുമ്പോഴേക്കും ഫാങ്ലങ് അവൻ്റെ വാ പൊത്തും. അപ്പം കാങ് ഇങ്ങനെ അവരെ രണ്ടുപേരെയും സംശയത്തോടെ നോക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഫാങ്ലങ്ങും ഹാനും രഹസ്യമുറിയിലാണ്. ഹാൻ എല്ലാവരെയും ഫാങ്ങിന് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ മിസ് ചായയെ മറന്നോ എന്നിങ്ങനെ ഹാൻ ചോദിക്കും. സാരമില്ല, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പറയും, മിസ്റ്റർ ഫാങ് മിസ് ചായയാണ് നിങ്ങളുടെ ട്രൂ ലവ്. അപ്പോൾ ഫാങ് ചോദിക്കും, ആര് പറഞ്ഞു ഞങ്ങൾ പാർട്ട്നേഴ്സ് ആണെന്ന്? നീ ചായയോട് പറഞ്ഞേക്കണം, അവളെ കമ്പനിയിൽ നിന്ന് പിരിച്ചു വിട്ടു എന്ന് പറയും. അപ്പോൾ ഹാൻ ഒന്ന് ഞെട്ടും. എന്നിട്ട് അവനിത് സായോഗിയെ വിളിച്ച് പറയും. അപ്പോൾ സായോഗി ഇത് സായോബുവിനോട് പറയും. അപ്പോൾ സായോബു പറയും, സാരമില്ല. സായോബു പറയും, സാരമില്ല എന്ന്. അപ്പോൾ സായോഗി പറയും, സാധാരണ ദേഷ്യപ്പെടുന്ന പോലെ അല്ലായിരുന്നു ഇന്ന് ഫാങ്. അപ്പോൾ സായോബു പറയും, ഞാൻ എപ്പോഴും നെറ്റിൽ കണ്ടിട്ടുണ്ട്, ഒരാണിനും പെണ്ണിനും ഇടയിൽ ഉണ്ടാവുന്ന തെറ്റിദ്ധാരണ മാറിക്കഴിയുമ്പം അവർ തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി ശക്തമാവുമെന്ന്. അപ്പോൾ ഈ സമയം ഓഫീസിൽ ഫാങ്ലങ് ഹാനോട് പറയും, എനിക്കൊരു ഹോട്ടലിൽ മുറി എടുത്തു തരണമെന്ന്, ബുക്ക് ചെയ്തേക്കാൻ പറയും. നീ എങ്ങാനും അതിൻ്റെ അഡ്രസ്സ് സായോഗിക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നാളെ തൊട്ടിങ്ങോട്ട് ജോലിക്ക് വരണ്ടെന്ന് പറയും. ഞാൻ അങ്ങനെ ചെയ്യൂ എന്ന് ചോദിച്ച് ഹാൻ മുറി ബുക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഫാങ്ലങ്ങിൻ്റെ വീട്ടിലേക്ക് കീഹോളിലോട് നോക്കിക്കൊണ്ടിരിക്കുവാണ് സായോഗി. സായോബുവും അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ സായോഗിക്ക് ഒരു മെസ്സേജ് വരും. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഫാങ്ലങ് ഹോട്ടലിൽ നിൽക്കുന്ന ഫോട്ടോയാണ്. അപ്പോൾ ഹാൻ വേറെ നമ്പറിൽ നിന്ന് അയച്ചതാണ്. ഫാങ് എന്തിനാണ് അവ ഹോട്ടലിൽ താമസിക്കുന്നത്, എന്നെ കാണാതെ ഇരിക്കാനായിട്ടായിരിക്കും, ഞാൻ കള്ളം പറയണമെന്ന് കരുതി ചെയ്തതല്ലോ എന്നൊക്കെ ഇങ്ങനെ ബൂനോട് ഇങ്ങനെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് സായോഗി സായോബുവിനോട് ചോദിക്കും. അപ്പോൾ ചായ അങ്ങോട്ട് വന്നിട്ട് പറയും, മനസ്സ് തൊട്ട് ക്ഷമ ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പം നിങ്ങൾക്കിടയിലുള്ളൂ എന്ന് പറയും. അപ്പോൾ സായോഗി പറയും, ഞങ്ങൾ മിസ് ചായയോട് ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ചായ ചോദിക്കും, നിങ്ങൾ ഇവിടുത്തെ ചേച്ചിയുടെ മകൾ അല്ലെന്നല്ലേ, ആ കാര്യമല്ലേ, എനിക്കത് ആദ്യമേ അറിയായിരുന്നു എന്ന് പറയും. അപ്പോൾ സായോഗിയും സായോബും ഒന്ന് ഞെട്ടും. പിന്നെ എന്താ ഞങ്ങളെ ഇവിടെ താമസിക്കാൻ സമ്മതിച്ചതെന്ന് ചോദിക്കും. നിങ്ങൾ നല്ല കുട്ടികളാണെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണെന്ന് ചായ പറയുമ്പോഴേക്കും സായോഗിയും സായോബും കൂടി ചായയെ കെട്ടിപ്പിടിക്കും. അപ്പം ചായ പറയും, ഫാങ്ങിനോട് ക്ഷമ പറഞ്ഞ് വഴക്ക് തീർക്കണമെന്ന്. എൻ്റെ റെസ്റ്റോറൻറ്റിൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കേണ്ടതാണ് ഫാങ്ലങ്ങിനെ കൊണ്ടെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ചായോഗി അവനോട് ക്ഷമ പറയാനായിട്ട് പോകാൻ റെഡി ആവാനായിട്ട് അകത്തേക്ക് പോകും. പിന്നെ കാണിക്കുന്നത് ഫാങ് ഹോട്ടൽ മുറിയുടെ സ്റ്റാഫുമായിട്ട് മീറ്റിങ്ങിലാണ്. അപ്പോഴേക്കും റൂം സർവീസിന് കേൾക്കുമ്പം അവൻ പോയി വാതിൽ തുറന്നു കൊടുക്കും. പക്ഷെ വന്നത് സായോഗിയാണ്. അവൻ പക്ഷേ വന്നയാളെ ശ്രദ്ധിക്കാതെ അകത്ത് പോയി വീണ്ടും മീറ്റിംഗ് തുടരും. പക്ഷെ സ്റ്റാഫൊക്കെ കണ്ടു സായോഗിയെ. അപ്പം അവൾ അവിടെ ഒരു കേക്കൊക്കെ എടുത്ത് വെച്ച് സോറിയൊക്കെ എഴുതി ഇങ്ങനെ വയ്ക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ സ്റ്റാഫ് പറയും, മിസ്റ്റർ ഫാങ് നിങ്ങളാദ്യം നിങ്ങളുടെ കാര്യങ്ങൾ
ഒന്ന് ശരിയാക്ക്, എന്നിട്ട് നമുക്ക് മീറ്റിംഗ് തുടരാമെന്ന് പറയും. അപ്പോഴാണ് ഫാങ് തിരിഞ്ഞ് നോക്കുന്നത്. നോക്കുമ്പോൾ ചായോക്കെ കാണും. അവൻ വേഗം ലാപ്ടോപ്പ് അടച്ചു വയ്ക്കും. അപ്പോൾ ചായോക്കെ ഒരു മൈക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലിങ്ങനെ പറയും, ഫാങ്ലങ്ങ മിണ്ടിയാലേ ചായോക്കെക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ, ഇനി ഞാൻ നിങ്ങളോട് കള്ളമൊന്നും പറയില്ല എന്ന് പറയും. അപ്പോൾ ഫാങ് ചോദിക്കും, നീ എന്തിനാ എൻ്റെ വീടിൻ്റെ അടുത്ത് താമസം തുടങ്ങിയെന്ന്. ഹോർമോൺ കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ചായോക്കെ പറയും, അതെനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല എന്ന്. അപ്പോൾ അവൻ ചോദിക്കും, എന്തിനാ എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞത്, അതും പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറയും. അപ്പോൾ അങ്ങ് പറയും, കണ്ടോ എന്നോട് ക്ഷമ പറയാൻ വന്നു എന്ന് പറഞ്ഞിട്ട് നീ മര്യാദയ്ക്കൊരു വിശദീകരണം പോലും എനിക്ക് തരുന്നില്ല. എൻ്റെ കൺമുന്നിൽ നീ നിന്നെ കണ്ടുപോയേക്കല്, ഇനി അത് നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പോലീസിനെ വിളിക്കും എന്ന് ഞാൻ പറയും. അപ്പോൾ ചായോക്ക് പറയും, ഞാൻ നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, എന്നെ പിരിച്ചു വിട്ടത് ഞാൻ അംഗീകരിക്കില്ല. എഗ്രിമെൻറ്റിൽ പറയുന്നുണ്ടല്ലോ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള തെറ്റ് ചെയ്താൽ മാത്രമേ പിരിച്ചു വിടാൻ കമ്പനിക്ക് സാധിക്കൂ എന്ന്. അപ്പോൾ ഫാങ് ഇങ്ങനെ പറയും, ശരി നിന്നെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ഞാൻ സമ്മതിക്കാം, പക്ഷെ ചെയ്യണോ വേണ്ടയോ എന്ന് നിനക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് ഫാങ്ലങ്ങ അകത്തേക്ക് പോവും. അവൻ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവാതെ ചായോക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് മീറ്റിംഗ് റൂമിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഫാങ്ലങ്ങ പറയും, ഇനി മുതൽ വൺ ഡിസൈൻ കമ്പനിയായിട്ടുള്ള പ്രൊജക്റ്റ് നോക്കുന്നത് ചായോക്കെ ആയിരിക്കും എന്ന്. അപ്പോൾ സ്റ്റാഫ് പറയും, അത് വേണോ മിസ്റ്റർ ഫാങ്, ആ കമ്പനിയുടെ ആൾക്കാരുമായി ഡീൽ ചെയ്യാൻ നല്ല പാടാണ്, അവരെങ്ങനെയെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ആൾക്കാരാണെന്ന് പറയും. പാവ ചായോക്കിക്ക് അവരുമായിട്ട് കോൺട്രാക്ട് ഡീൽ ചെയ്യാൻ പാടായിരിക്കും എന്ന് പറയും. ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ലാന്ന് പറഞ്ഞ് ഫാങ് എണീറ്റ് പോവും. അപ്പോൾ ചായോക്കി നേരെ അവൻ്റെ ഓഫീസ് മുറിയിലേക്ക് ചെന്നിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഫാങ് പറയും, പറ്റില്ലെങ്കിൽ നീ റിസൈൻ ചെയ്തോളാം പറയും. ഹാൻ്റെ കയ്യിൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, നാളെ ഉച്ചയ്ക്ക് മുൻപ് അവരുമായി സംസാരിച്ച് കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിക്കണം എന്ന് പറയും. പിന്നെ കാണിക്കുന്നത് ഹാൻ അവൾക്ക് കൊണ്ട് ഫയൽസ് ഒക്കെ കൊടുക്കുവാണ്. നിനക്കിത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഹാൻ ചായോക്കിക്ക് ആത്മവിശ്വാസമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ സമയം ഷോസീക്കിനും ഷോക്കാങ്ങും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ വീട്ടിൽ. അപ്പോൾ ഫാങ്ലങ്ങ് മിസ് ചെന്നൈ പേര് തെറ്റിച്ച് മിസ് ലീ എന്നാണ് വിളിച്ചത്, അതുകൊണ്ട് അവർ ഇത്തിരി ഉടക്കി നിൽക്കുക, ഇൻവെസ്റ്റ് ചെയ്യില്ലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ കാങ്ങ പറയും. അപ്പോൾ സീക്കിങ് ചോദിക്കും, എന്നാലും ഫാങ്ലങ് അത്രയ്ക്കൊരു അബദ്ധം കാണിക്കുമോ? അപ്പോൾ കാങ്ങ പറയും, ഹാൻ പെട്ടെന്ന് ഓടി വന്ന് വേറെ ആരെങ്കിലും കണ്ടായിരുന്നോന്നോ ടെൻഷൻ അടിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നോ എന്ന് പറയും. അപ്പോൾ ചീക്കിൻ പറയും, എന്തായാലും ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കണമെന്ന് പറയും. പെട്ടെന്ന് ഒരൊച്ച കേൾക്കും. അപ്പം കാങ് ചോദിക്കും, അതെന്തായെന്ന്. ഈ സമയം സായോബു ഫാങ്ലയുടെ മുറിയിലേക്ക് ഇങ്ങനെ ചെല്ലുവാണ്. അവൻ അവളെ കണ്ട് സന്തോഷത്തോടെ ചെന്ന് വാതിൽ തുറക്കും. അപ്പോൾ അവൾ അവന് കഴിക്കാനുള്ള സ്നാക്സൊക്കെ ആയിട്ട് ആണ് വരുന്നത്. ഇപ്പം എന്നെ പിടിച്ചേനെ എന്ന് പറഞ്ഞ് അവൾ അവളുടെ ഡയറി എടുത്ത് ഫാങ്ലയുടെ അടുത്ത് വന്നിട്ട് പറയും, ഞാൻ കുറേ ടി വി ഡ്രാമാസ് ഒക്കെ കണ്ടു, നിനക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കാനായിട്ട് മൂന്ന് ഐഡിയാസ് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയും. ആദ്യത്തേത് നീ അമ്മ പറയുന്നതനുസരിച്ച് വിദേശത്ത് പോയി പഠിക്കണം എന്നുള്ളതാന്ന് പറയും. അപ്പോൾ അവൻ പറയും, അതെന്തായാലും നടക്കില്ല, എൻ്റെ പാഷൻ ഞാൻ കളയില്ല എന്ന് പറയും. അപ്പോൾ ചായോബു പറയും, അടുത്തത് നീ വീടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലയെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകണമെന്ന് പറയും. അപ്പോൾ ഫാങ്ലി പറയും, അത് പറയാൻ എളുപ്പമാണ് പക്ഷേ പ്രാവർത്തികമാക്കാൻ ഇത്തിരി പാടാണ്. ഫാങ് കുടുംബത്തിൽ ഞാൻ പോയാൽ എൻ്റെ അമ്മയും അച്ഛനും ചേട്ടനും ഒക്കെ വിഷമമാവും, അവരെ വിഷമിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറയും. അപ്പോൾ ചായോബ് പറയും, ഇനി ഒരു വഴിയേ ഉള്ളൂ, നിൻ്റെ അമ്മയുടെ ആഗ്രഹം നീ ഫ്യൂച്ചർ ഗ്രൂപ്പിൽ ജോലി ചെയ്യണമെന്നാണ്, അതിനു വേണ്ടിയാണ് നീ വിദേശത്ത് പോയി പഠിക്കാൻ പറയുന്നത്. അതിപ്പോൾ നീ ഇവിടെ പഠിച്ചാലും അവർക്കത് കുഴപ്പമുണ്ടായിരിക്കില്ല, ഇവിടെ പഠിച്ചിട്ട് നീ കമ്പനിയിൽ വർക്ക് ചെയ്തോളാമെന്ന് പറയാമെന്ന് പറയും. അപ്പോൾ ഫാങ്ലി പറയും, അത് കൊള്ളാം പക്ഷേ എനിക്ക് ഫിനാൻസ് പഠിക്കാൻ ഇഷ്ടമല്ല, ആ ബുക്ക് വായിക്കുമ്പോഴേ ഞാൻ ഇരുന്ന് ഉറങ്ങിപ്പോകുമെന്ന് പറയും. അത് നീ എനിക്ക് വിട്ടേക്കെന്ന് സായൂബ് പറയുമ്പോഴേക്കും അവൻ പെട്ടെന്ന് അവളുടെ തലയിൽ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ തലകൂടും. അപ്പോഴേക്കും സായൂബുവിൻ്റെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടാൻ തുടങ്ങും, അവൾ ആമയാവാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് സീക്കിൻ അവിടേക്ക് വന്നിട്ട് ഫാങ്ലിയിൽ നിന്ന് വിളിച്ച് വാതിലിൽ കൂട്ടുവാണ്. അപ്പോൾ ഫാങ്ലി പറയും, അയ്യോ അമ്മ വേഗം പോ സായാബു എന്ന് പറഞ്ഞ് അവൻ വാതിലിൻ്റെ അടുത്തേക്ക് കൂടുവാണ്. അമ്മ വാതിൽ തുറക്കുന്നതായിട്ട് അവൻ തിരികെ ബെഡിൻ്റെ സൈഡിലേക്ക് ഓടി വന്നിട്ട് നോക്കുമ്പം സായാബുവിനെ കാണില്ല. ഓ പുതപ്പിനടിയിൽ കാണുമെന്ന് വിചാരിച്ച് അവൻ കട്ടിലേക്ക് ഇങ്ങനെ കിടക്കും. അപ്പോൾ അമ്മ വന്നിട്ട്, ഇവിടെ എന്തോ ഒരു മണം, നീ പിന്നെയും സ്നാക്സ് എടുത്തോന്ന് ചോദിച്ച് പുതപ്പ് മാറ്റാനായിട്ട് തുടങ്ങും. അപ്പോൾ ഫാങ്ലി ഒരു പാക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് കൊണ്ടുപോയിക്കോളാൻ പറയും. അമ്മ വീണ്ടും പുതപ്പ് മാറ്റുമ്പോഴേക്കും അവൻ പേടിച്ച് ഇങ്ങനെ തിരിഞ്ഞ് കിടക്കും. എന്നിട്ട് പറയും, അവൾ എന്നോട് വെറുതെ ഒന്ന് സംസാരിക്കാൻ വന്നതാ എന്നിങ്ങനെ. അപ്പോൾ അമ്മ ചോദിക്കും, ഏത് ഭാഷയല്ല നിങ്ങൾ സംസാരിക്കുന്നതെന്ന്. അപ്പോൾ അവനിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും കട്ടിലിൽ ഒരു ആമ കിടക്കുന്നതാണ്. അവൻ പെട്ടെന്ന് ചിരിക്കും. എന്നിട്ട് പറയും, അമ്മ ഇതിനെയും കൂടി കൊണ്ടുപോയില്ലേ, എനിക്ക് മിണ്ടാൻ പറയാനോ ആരുമില്ല എന്ന് പറയും. അപ്പോൾ അമ്മ പറയും, നീ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ നിന്നെ ഇങ്ങനെ പൂട്ടിയിടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് സ്നാക്സൊക്കെ എടുത്ത് അമ്മ അങ്ങ് പോവാണ്. അപ്പോൾ ഫാങ്ലി തിരികെ വന്ന് നോക്കുമ്പം ആമയെ അവിടെ കാണില്ല. പിന്നെ കാണിക്കുന്നേ ഓഫീസിൽ സായോക്കി ഇങ്ങനെ ജോലി ചെയ്ത് ക്ഷീണിച്ചിരുന്ന് ഇങ്ങനെ ഉറങ്ങിപ്പോവും. അപ്പോൾ എല്ലാവരും വീട്ടിൽ പോയി. ഫാങ്ലങ് ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും അവളിരുന്ന് ഉറങ്ങി ഇങ്ങനെ തലയിന്ന് ടേബിളിലേക്ക് ഇടിക്കാൻ പോകുന്നത് കാണും. അവൻ പെട്ടെന്ന് ചെന്ന് അവളുടെ മുഖം കയ്യിലേക്ക് താങ്ങും. അപ്പോൾ അവൾ എണീറ്റ് കണ്ണു തുറക്കും. അപ്പം ഫാങ് പറയും,
ഇത്രയും ചെയ്താൽ മതി, ഈ വീട്ടിൽ പോകാൻ പറയും. അപ്പോൾ ചായോക്ക് പറയും, ഇത് തീർത്തില്ലെങ്കിൽ എന്നെ പറഞ്ഞു വിടാനായിട്ടല്ലേ ഞാൻ ചെയ്തോളാം, ബൈ എന്ന് പറയും. അപ്പോൾ വാങ്ലങ് അങ്ങ് പോവും. പിന്നെ കാണിക്കുന്നത് പിറ്റേന്ന് ചായോക്ക് മിസ്റ്റർ വാങ്ങും ജിയാങ്ങും ആയിട്ട് സംസാരിക്കുവാണ്. അപ്പോൾ ചായോക്ക് ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് വാങ് ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ കോൺടാക്റ്റ് സൈൻ ചെയ്യാനായിട്ട് സമ്മതിക്കും. മിസ്റ്റർ ജിയാങ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, മിസ് ചായ് നല്ല കഴിവുള്ള കുട്ടിയാണെന്നൊക്കെയാണ് പറയുന്നുണ്ട്. അപ്പം ജിയാങ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ചായോക്ക് തംസപ്പ് കാണിക്കും. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ജിയാങ് അവൾക്ക് വെള്ളം കുടിക്കാനായിട്ട് എടുത്തു കൊടുക്കും. അപ്പോൾ ചായോക്ക് ചോദിക്കും, ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ സഹായിച്ചതല്ലോ അല്ലേ എന്ന് ചോദിക്കും. അപ്പം ജിയാങ് പറയും, ആദ്യം സ്വയം ഒരു വിശ്വാസം ഉണ്ടാവണം, മിസ്റ്റർ വാങ് നീ പറഞ്ഞത് കേട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് കോൺട്രാക്ട് സൈൻ ചെയ്തത്, ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഞാൻ എൻ്റെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ കളയാൻ ശ്രമിക്കില്ലല്ലോ എന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ചായോക്ക് അവനെ നോക്കിയൊന്ന് ചിരിക്കും. നന്ദി മിസ്റ്റർ ജിയാങ് എന്നിങ്ങനെ പറയും. നമ്മൾ കൂട്ടുകാരായിട്ടും ഇപ്പോഴും നീ എന്നെ മിസ്റ്റർ ജിയാങ് എന്ന് വിളിക്കുന്നത് എന്താണെന്നിങ്ങനെ ചോദിക്കും. ഇനി മുതൽ നീ എന്നെ ഇലവൻ എന്ന് വിളിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ ചായോക്ക് ഇങ്ങനെ സമ്മതിക്കും. അവൾ പോകാനായിട്ട് എണീക്കുമ്പോഴേക്കും പെട്ടെന്ന് വീഴാൻ പോവും. അപ്പോൾ അവൻ അവളെ പിടിക്കും. ചായോക്ക് പറയും, ഇന്നലെ ഉറങ്ങാത്തത് കൊണ്ടാണ് ഞാൻ പോയി ഒന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. ഒന്ന് നിന്നെ എന്ന് പറഞ്ഞ് ജിയാങ് അവളുടെ അടുത്തേക്ക് എന്നിട്ട് അവൾക്കൊരു മുട്ടായി കൊടുക്കും. അവളത് സന്തോഷത്തോടെ വാങ്ങിയിട്ട് അവിടെ നിന്ന് പോവും. എന്നിട്ട് നേരെ ഫാങ്ലിങ്ങിൻ്റെ അടുത്തേക്ക് എന്നിട്ട് സൈൻ ചെയ്ത കോൺട്രാക്റ്റ് അവന് കൊടുക്കും. അപ്പോൾ ഫാങ് അത് വാങ്ങി നോക്കും. വൺ കമ്പനി സൈൻ ചെയ്തേക്കുന്നത് കാണുമ്പം ഹാൻ അത്ഭുതത്തോടെ ചോദിക്കും, ഇത് ഇത്ര പെട്ടെന്ന് എങ്ങനെ ശരിയാക്കിയെന്ന്. അപ്പോൾ ചായോക്ക് പറയും, എനിക്ക് നല്ല ബുദ്ധിയല്ലേ, ഇനി ഞാൻ ഉറങ്ങാൻ പോവാ എന്ന് പറഞ്ഞ് പോകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അവിടെ നിൽക്കുന്നതിനെ ഫാങ് പറയും. അപ്പോൾ അവൾ പറയും, കോൺട്രാക്റ്റ് സൈൻ ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞു, സൈൻ ചെയ്യിപ്പിച്ച് തന്നു, ഇനി നിങ്ങൾക്ക് എന്നെ പിരിച്ചുവിടാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവും. ഫാങ് ഇങ്ങനെ അവളെ നോക്കിയിരിക്കുകയാണ്. ചായോക്ക് വീട്ടിൽ ചെന്നിട്ട് ചായോബുവിൻ്റെ മടിയിൽ ചെന്ന് കിടക്കും. അപ്പോൾ ചായോബു എന്തുകൊണ്ടാണ് അവളുടെ സിസ്റ്റർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫെയിലാവുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചായോക്ക് പറയും, ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്ത് കൊടുത്തതുകൊണ്ട് ഫാങ്ങിൻ്റെ ദേഷ്യം കുറഞ്ഞു കാണുമായിരിക്കും അല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ചായോബു പറയും, ചായ് പറഞ്ഞായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സമ്മാനമൊക്കെ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പിണക്കം പെട്ടെന്ന് മാറും. പിന്നെ കാണിക്കുന്നത് ഓഫീസിൽ മൂന്ന് സ്റ്റാഫ് ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായോക്ക് വൺ ഡിസൈൻ കമ്പനിയായിട്ടുള്ള കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. അപ്പം ഒരു സ്റ്റാഫ് പറയും, എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ബോസും ചായോക്കിയും അടുപ്പമാണെന്ന് തോന്നുന്നു, ഒരു ഫോട്ടോ എനിക്ക് അയച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബോസുമായിട്ട് ഉടനെ പിരിയുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ട് ഫാങ്ലങ് അവിടെ നിൽപ്പുണ്ട്. ഫാങ് ചെന്ന് ആ സ്റ്റാഫിൻ്റെ ഫോൺ വാങ്ങി നോക്കുമ്പോഴേക്കും ചായോക്കി ഇങ്ങനെ വീഴാൻ പോയപ്പം ജിയാങ് പിടിച്ചേക്കുന്ന ഒരു ഫോട്ടോയാണ്. അപ്പോൾ ഫാങ് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. ഫാങ് ഈ ഫോട്ടോയും കൊണ്ട് നേരെ ഡോക്ടർ ഷാങ്ങിൻ്റെ അടുത്ത് പോകും. അപ്പോൾ ഫോട്ടോ കണ്ടിട്ട് ഷാങ് പറയും, ഇതൊരു ഫോട്ടോ അല്ലേ, ഇത് ചിലപ്പോൾ യാദൃശ്ചികമായി സംഭവിച്ചതാവാം എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോഴേക്കും ഫാങ് പറയും, അവളത്ര നിഷ്കളങ്കിയൊന്നും അല്ല എന്ന് പറയും. ഡോക്ടർ ഷാങ് അവനെ കുടിക്കാൻ വെള്ളം കൊടുക്കും. എന്നിട്ട് പറയും, അവൾ നിന്നെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്ന് നിനക്ക് തോന്നുവാണെങ്കിൽ അവളെ കഴിവതും ഒഴിവാക്കി നിർത്തണമെന്ന് പറയും. അപ്പോൾ ഫാങ് പറയും, ആ അവൾക്കുള്ള ടാസ്കൊക്കെ ഇനി ആൻ കൊടുത്തോളും എന്ന്. അപ്പോൾ ഷാങ് പറയും, നിങ്ങൾ അടുത്തടുത്ത് ഫ്ലാറ്റിലല്ലേ താമസിക്കുന്നത്, നിങ്ങൾക്ക് എന്തായാലും കാണാതെ ഇരിക്കാനാവില്ല എന്ന് പറയും. അപ്പോൾ ഫാങ് പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഹാനെ വിളിക്കും. ചായോക്ക് ഫാങ്ലിങ്ങിന് കൊടുക്കാനായിട്ടൊരു കീ ചെയിനൊക്കെ വാങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് ഓഫീസിൽ. പെട്ടെന്നൊരു കോള് വരും. അവൾ നേരെ ഫ്ലാറ്റിലേക്ക് ചെല്ലുമ്പം ചായ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചായോബു ആശ്വസിപ്പിക്കുന്നുണ്ട്, എന്ത് പറ്റി ചായ് എന്ന് ചായോക്ക് ചോദിക്കും. അപ്പോൾ ചായോബു പറയും, ഈ വീട് ഫാങ്ലങ് വാങ്ങി നമ്മളിവിടെ നിന്ന് മാറണമെന്നാണ് പറയുന്നതെന്ന്. അപ്പം ചായ് ഇങ്ങനെ പറയും, നിങ്ങൾക്കറിയോ ഇതെനിക്കെൻ്റെ യുൻഹായി തന്നതാ, അവൻ വിദേശത്തേക്ക് പോകുന്നതിന് മുൻപ് ഞാനാണ് ഈ വീട് ചുഞ്ചിയായോയ്ക്ക് വിൽക്കാനായിട്ട് സഹായിച്ചത്, ഞാനിവിടെ താമസിക്കുന്നേ എന്തെങ്കിലും അവൻ തിരിച്ചെന്നെ തേടി വരും എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയും. ഇത് കേൾക്കുമ്പോഴേക്കും ചായോക്ക് പറയും, കരയല്ലേ, ഞാൻ ഫാങ്ലങ്ങിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഫാങ്ലങ്ങിൻ്റെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് പറയും, നിങ്ങൾക്ക് എന്നോടല്ലേ ദേഷ്യം, അത് എന്നോട് തീർക്ക്, എന്നെ പിരിച്ചു വിട്, സിസ്റ്റർ ചായയെ വെറുതെ വിട്, അവർ അവരുടെ ഫസ്റ്റ് ലവ് തിരികെ വരുന്നതും നോക്കി ആ വീട്ടിൽ താമസിക്കുന്നത്, അതങ്ങനെ സ്നേഹത്തെപ്പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഫാങ് ദേഷ്യത്തിൽ ചാടി എണീക്കും, എനിക്കോ എനിക്ക് മനസ്സിലാവില്ല എന്നാണോ നീ പറയുന്നത്, അത് പറയാൻ എന്ത് യോഗ്യതയാ നിനക്കുള്ള എന്ന് ചോദിക്കും. നിനക്ക് സ്നേഹത്തിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെങ്കിൽ നീ എന്തിനാ എന്നോട് എപ്പോഴും കള്ളത്തരം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നതെന്നിങ്ങനെ ചോദിക്കും. എന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്.